ും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് തട്ടുകടയിലൊക്കെ നല്ല ടേസ്റ്റുള്ള മുട്ട ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മുട്ട ഇഷ്ടമുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ദോശ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ റെസിപ്പി നല്ല ഇഷ്ടമാവും അപ്പോൾ നമുക്കിനി ഈ റെസിപ്പിയിലേക്ക് കടക്കാം ഈ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് സാധാരണ ദോശ പരത്തുന്ന പോലെ ആദ്യം നമ്മുടെ ഒന്ന് പരത്തണം ഞാനൊരു കാൽ ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ദോശ ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതുപോലെ മുട്ട ഈ ദോശയുടെ മുകളിലോട്ട് പൊട്ടിച്ചൊഴിക്കണം ഞാനിപ്പോൾ രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടെണ്ണം ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താലും മതി ഇങ്ങനെ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് മുട്ടയുടെ ടേസ്റ്റ് വരും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു മീഡിയം സൈസ് സവോളയുടെ ഒരു പകുതി അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂകി കൊടുക്കുകയാണ് നമ്മൾ ഉത്തപ്പത്തിനൊക്കെ ചെയ്യുന്ന ഒരു മോഡലിലാണ് ഇതും ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ വിതറി കൊടുക്കുക അത് നിങ്ങളുടെ എരിവിനുസരിച്ച് മതി പിന്നെ അതുപോലെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം അല്ലെങ്കിൽ മല്ലിയില ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചതച്ചെടുത്ത മുളകാണ് ഉണക്കമുളക് ചതച്ചെടുത്തത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും അതുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് കൂടി ഇങ്ങനെ തൂകി കൊടുക്കുക ദോശമാവിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഉപ്പ് ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മുട്ട ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എല്ലാവരും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടാവുന്ന ഈ ദോശ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം